My dear friends, puthiya oru video like swagatham. Da ee veedilote nammal kerriyana ee veede v board vechu manoharamayi panitha oru veedana. Idinte veedinte mol bhagamana manoharayittu paninjirikkunna ee veedinte kaalchagalilekku nammal kadakkukayana. Pani nadannukondirikkayana poorthiyaayittilla ennalum idinte structure mattu karyangalellam poornamayi. Adukonde ningale kaanikkavanu vicharichu ivide ee bhagathode njan varundathukonde santhosham oru vaadu undu. Kaaranam endha nu choichal നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ വീട് അവർ പണിതിരിക്കുന്നത്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. സോ വളരെ സന്തോഷമുണ്ട്, കാരണം ഒരു ലോ ബഡ്ജറ്റ് വീടുകൾ ആൾക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു 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 നന്മ നമുക്ക് ഈ വീടിന് പകർന്നു കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ ഇതാണ് മുകളിലത്തെ ഭാഗമാണ് ഈ ഭാഗം വീട് പണിതിരിക്കുന്നത്. നമുക്കിതിൻ്റെ കാഴ്ചകളിലോട്ടൊന്ന് കടക്കാം. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. ബെലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യാമെങ്കിൽ ഞാൻ ഇതുപോലെ വീടുകളെ പറ്റിയുള്ള ഒരുപാട് വീടുകൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പണിത കുറേ വീടുകൾ ഉണ്ട്, ആ വീടുകളൊക്കെ ഒന്ന് പോയി റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ആ വീടുകളുടെ പുതിയ 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 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് പണിതിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു ലോങ് വ്യൂവിൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതൊരു വി ബോർഡ് ഹൗസ് ആണെന്ന്. എന്നാൽ അടുത്ത് പോയി ഒന്ന് തൊട്ട് നോക്കുമ്പോഴോ കൊട്ടി നോക്കുമ്പോഴോ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴോ ഒക്കെ മാത്രമേ ഇതൊരു വി ബോർഡ് ഹൗസ് ആണെന്ന് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് ഹൗസ് ആണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ പിൻഭാഗത്തോട്ട് ഞാൻ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ്. ആ ഇതാണ് ഇതിൻ്റെ പിറകു ഭാഗത്തെ ഒരു വ്യൂവ്. ഇനി ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറി മോളിലെത്തി. ദാ നമുക്കിതിൻ്റെ വ്യൂ ഒന്ന് കാണാം. സാർ ഇതിൻ്റെ ഫ്രണ്ട് വശം നിങ്ങൾക്ക് കാണാം. മുകൾ വശം ചെയ്തിരിക്കുന്നത് ഇതാ ഞാൻ കുറച്ച് കറക്റ്റായിട്ട് കാണിക്കും. ഷെയ്ഡൊക്കെ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്, പാത്തിയൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ഇതിൻ്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കുക. അടുത്ത് വന്ന് കാണുമ്പോഴേ അതിൻ്റെ ജോയിൻറ്റ് പുട്ടി അടിക്കുന്നുള്ളത് കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് കാണത്തില്ല. നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് പോലൊരു ഭാഗം ഇതാണുള്ളത്. ഈ വീടിൻ്റെ മുകൾ ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക മെറ്റീരിയൽ വെച്ചാണ്. കാൽസ്യം സിലിക്കേറ്റ് ബോർഡാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് കൊണ്ട് ഉപയോഗിച്ച് ഇതിൻ്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം അകത്തോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ചേട്ടൻ പണിയുന്നുണ്ട്, ടൈലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. സോ ഇതാണ് ഇതൊരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമുക്കിനി തീർച്ചയായിട്ടും അകത്ത് പോയി കാണണം. അകത്തെ ഭാഗവും സൈഡ് ഭാഗവും ജനലിൻ്റെ ഭാഗവും എല്ലാം നമുക്കൊന്ന് കാണാൻ പറ്റും. ഇതാണ് ഒരു സൈഡ് ജനല് കണ്ടോ, ജനല് എല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് വെച്ചുള്ള ജനലാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള ജനൽസാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ദാ ജനൽ കണ്ട. നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ചുകൂടെ കാണത്തക്ക രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് സിറ്റ് ഔട്ട് ആണ്. ഇവിടെ ഇനി വെളിയിൽ നല്ല റെയിലിങ്സ് ഒക്കെ വരുമ്പോൾ അത് കുറച്ച് നല്ലോണം രസമായി മാറും. സോ ഇതിൻ്റെ ടോപ്പ് മുകളിൽ നിന്ന് വരട്ടെ, ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കിനിയും മറ്റു കാഴ്ചയിലോട്ട് പോകാം. നമുക്ക് അകത്തെ കാഴ്ചയിലോട്ടാണ് നമ്മളിനി പോകുന്നത്. അകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അകത്തോട്ട് നമ്മൾ കയറുന്നു. കയറുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്രിൽ ഡോർ വെച്ചിട്ടുണ്ട്. അകത്ത് മെയിൻ ഡോർ വേറെ വരും, എന്നാലും ഗ്രിൽ ഡോർ വെച്ചിട്ടുണ്ട്. സോ അതാണ് മുകളിൽ നിന്നുള്ള റെയിലിങ്സ്, താഴോട്ടുള്ള റെയിലിങ്സ് ആണ്. സ്റ്റെപ്പുകൾ താഴോട്ടുണ്ട്. ഇവിടെ ടൈൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി ഇതാണ് ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു ഭാഗമുണ്ട്. പിന്നെ ഈ സൈഡിൽ രണ്ട് റൂമുണ്ട്. ഇതാണ് ഒരു റൂം, ഒരു റൂം ഇതാണ്. നല്ല വലിപ്പമുള്ളൊരു റൂമാണിത്. നല്ല വലിപ്പമുള്ളൊരു റൂമാണിത്. ഏതാണ്ടൊരു 13x12 ഒരു റൂമാണിത്. ഇതാണ് റൂം, ഒരു റൂം. ഇത് മറ്റൊരു റൂമാണ്. ഇത് മറ്റേ റൂമിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി ചെറിയൊരു റൂമാണ്. ചെറിയ റൂമാണ്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അകത്തോട്ട് കയറി. ഇതാണ് മറ്റൊരു റൂം, സെക്കൻഡ് ബെഡ്റൂം എന്ന് പറയുന്ന റൂം ഇതാണ്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം രണ്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാനിൻ്റെ ഓപ്ഷന്, ലൈറ്റിൻ്റെ ഓപ്ഷന്. സോ അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്.
സോ വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ ഉള്ളൊരു ഗ്രില്ലും ഉണ്ട്, തുണിയൊക്കെ വിരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഗ്രില്ലും ഉണ്ട്. ഇതാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്, മൂന്നാമത്തെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇത് കോമൺ നമ്മൾ കയറി കഴിയുമ്പോൾ സിറ്റ് ഔട്ട് പോലെ അല്ലെങ്കിൽ ലിവിംഗ് റൂം പോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ഇതാണ് മറ്റൊരു റൂം. ഇതൊരു വലിയ റൂമാണ്. ഈ റൂമിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതാ ഞാൻ ഇച്ചിരി മുകളിലോട്ട് നിന്ന് പിടിക്കുകയാണ്, കണ്ടോ. ഇതാണ് ഈ റൂമിൻ്റെ ഒരു കറക്റ്റ് വ്യൂ. ഇതാണ് സോ സൈഡിൽ കാണാൻ പറ്റും. ഇവിടെ ടൈൽ വർക്ക് എല്ലാം കഴിഞ്ഞു, ഇനി ആ ഫൈനൽ ഇലക്ട്രിക്കൽ വർക്ക് കൂടെ മാത്രമേ ഉള്ളൂ. ഇതിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട്. സോ അതിവിടെ നമുക്ക് കാണണം. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബായ് ബായ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ടൈലാണ്, കുഴപ്പമില്ല, ഭംഗിയായിട്ടുണ്ട്. ഇതാണ് ടൈൽ വർക്ക്. ബാത്റൂം മുഴുവനായിട്ട് കട്ട കട്ടിയെടുത്തതാണ്. അതിന് മണ്ടയ്ക്കാണ് ടൈൽ കൊടുക്കുന്നത്, സാധാ ബാത്റൂം പണിയുന്ന പോലെ തന്നെ. ഇനി ഇതാണ് ജനൽ. ജനൽ കമ്പികൾ, ജനലിൻ്റെ ഒരു ലുക്ക് ഇതാണ്. നല്ല നല്ല ഒരു ജനൽ പാളികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കമ്പികൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ ജനലും എല്ലാം പണിതിരിക്കുന്നത്. ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെയോട്ടുള്ള നല്ല മൂന്ന് പാളി ജനലുണ്ട്. അത് നന്നായിട്ട് പണിതിരിക്കുന്നു. ഫസ്റ്റ് കോട്ട് ഒരു പ്രൈമർ അടിച്ചിട്ടുണ്ട്, പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. സോ ഇതാണ് ആ റൂമിൻ്റെ വേറൊരു ഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ. ഈ കറക്റ്റ് നീളവും വീതി എത്രയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇതാണ് ഈ റൂമിൻ്റെ നീളവും വീതിയും ആകെപ്പാടെയുള്ള ഒരു സൈസ് എന്ന് പറയുന്നത്. ഒരു വലിയ റൂമാണിത്. നമുക്ക് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ സൈസ് എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ സൈഡിൽ നിന്ന് കൂടെ കാണാം, അന്നേരം കുറച്ചുകൂടെ വലിയ രീതി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ റൂം. ഓക്കെ ദാറ്റ്സ് ഫൈൻ. യെസ് എനിവേ, ഓക്കെ ഇനിയും ഈ റൂമിൻ്റെ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്തുള്ള ഒരു ഭാഗമാണ്. ഇവിടെ വേണമെങ്കിൽ ലിവിങ് റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സോ അവിടെ ആ പോർഷനിൽ ഇത്ര സ്ഥലമുണ്ട്, അവിടെയും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ടൈൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗം. ഈ റൂമിൻ്റെ ഒരു വലിപ്പം എങ്ങനെയാണെന്നുള്ളതെന്ന് ഞാൻ കാണിക്കാം. കയറി വരുന്ന ഈ പോർഷൻ്റെ വലിപ്പം അതറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. നിങ്ങൾക്ക് ആ വലിപ്പം അറിയാൻ പറ്റും. ഫുള്ളി വി ബോർഡിലും, വി ബോർഡെന്ന് പറഞ്ഞാൽ സിമെൻറ്റ് ഫൈബർ ബോർഡാണ്. സിമെൻറ്റ് ഫൈബർ ബോർഡിലും റൂഫ് എന്ന് പറയുന്നത് കാൽഷ്യം സിലിക്കേറ്റ് ബോർഡാണ്. ഇതാണ് ഇതിൻ്റെ ഈ റൂമിൻ്റെ ആകെപ്പാടെയുള്ള ഒരു 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 കാഴ്ചയെന്ന് പറയുന്നത്. ഇനി നമുക്ക് വെളിയിലോട്ട് പോകാം. വാ ഉഗ്രൻ ഉഗ്രൻ ലുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റൂഫിങ്ങാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്, കാരണം കാൽഷ്യം സിലിക്കേറ്റ് ബോർഡ് ഉപയോഗിച്ച് നല്ലതായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. സോ അത് ഒരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. നോക്കട്ടെ ഇതിൻ്റെ റൂഫ്. ഇതിൻ്റെ റൂഫ് കൂടാരം അടിച്ചാണ് ചെയ്തിരിക്കുന്നത്. കൂടാരം അടിച്ച് കൂടാരം പോലത്തെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഷീറ്റ് തന്നെയാണ്, സൈഡിൽ വെള്ളം പോകാനൊക്കെ ഉള്ള നാളകളാണ് ഇട്ടിരിക്കുന്നത്. എനിവേ അത് നന്നായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് താഴെ വന്നിട്ട് താഴത്തെ കാര്യങ്ങളൊന്ന് നോക്കാം. എൻ്റെ വീട് ഒന്നര വർഷം പോലെ രണ്ട് വർഷം മുമ്പ് പണിഞ്ഞപ്പോഴും എന്നാൽ ഇപ്പോഴത്തേതും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്നര വർഷത്തെ അല്ലെങ്കിൽ ഒന്നേമുക്കാ വർഷത്തെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 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 30% എൻ്റെ കോസ്റ്റ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ വീട്ടുകാരോട് ചോദിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഒരു 5 ലക്ഷം രൂപയ്ക്ക് അത് പണിതെങ്കിൽ ഇന്നൊരു 7 ലക്ഷം രൂപ ആകും ഒരു 700 സ്ക്വയർ ഫീറ്റ് പണിയുന്നതിന്. അതിൽ ആ ഒരു ലെവലിലോട്ട് മാറി. അപ്പോൾ അത് നിങ്ങളൊരിക്കലും മറന്നു പോകരുത്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ ബോർഡിൻ്റെയും ഒക്കെ മെറ്റീരിയലിൻ്റെ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഇവൻ നമ്മുടെ കൂടെ ഉണ്ട്, ഇവൻ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീക്ഷിച്ച് നമ്മുടെ കൂട്ടുകാരനായിട്ട് കൂടെയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീട്ടിലെ ആളുകളോടും ചോദിക്കാം ഈ വീട് വെച്ചതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞ അടൂരിനടുത്ത് ആണ് ഈ വീട്, പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്.
നമുക്ക് ഈ വീട്ടുകാരോടൊന്ന് ജസ്റ്റ് ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ വീട് പണിഞ്ഞിട്ട്, അവർ സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വീഡിയോ കണ്ടിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞു. എന്നാൽ ഇവരുടെ ഒരു എക്സ്പെൻസിൻ്റെ കാര്യം, ഇവരുടെ പണിയുടെ കാര്യങ്ങൾ, ഈ വീട് പണിതപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതെല്ലാം നമുക്കൊന്ന് അവരോട് ചോദിച്ചറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരിനടുത്ത്, പറക്കോടിനടുത്ത്, എവിടെ പറക്കോട്, ആ മരുതിമൂട്, മരുതിമൂടിനടുത്ത് ഒരു സ്ഥലത്താണ് ഈ വീട്. നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഈ വീട് ഇവർ പണിഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പുറകെ ഒരു കാര്യം, ഇവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്? എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ണിയുണ്ട് അല്ലേ, ഉണ്ണിയുണ്ട്, സാന്ദ്രയുണ്ട്, ഈ വീട്ടിലെ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഇരിപ്പുണ്ട്, എല്ലാവരും വീട്ടിൽ ഇവിടെ. അങ്ങനെ ആണെങ്കിൽ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് സാന്ദ്ര പറയും. കേൾക്കാം, കൂടിയോ സാന്ദ്ര, നടന്നു വരുന്നുണ്ട്. ഓക്കെ, യൂട്യൂബിൽ കണ്ടിട്ടാണ്, ഞാനാണ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത്. യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അതിൽ കൊടുത്തിരുന്ന നമ്പറിൽ വിളിച്ചത്. നമ്പറിൽ വിളിച്ചു, രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അങ്കിൾ വന്നു. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിയുടെ ഒപ്പീനിയനും പറഞ്ഞു. അങ്ങനെയാണ് മോളത്തെ നില ചെയ്യുന്നത്. മോളിൽ മൂന്ന് ബെഡ്റൂമും ഒരു ബാത്റൂമും ഒരു ബാൽക്കണിയും പിന്നെ ബാക്കിൽ ഒരു ടെറസുമാണ് ചെയ്തേക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞു, ഏതാണ്ട് കയറി താമസിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇതിന്റെ ഓവറോൾ പണിക്കാര്യങ്ങളെ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫൈഡ് ആണോ അതോ എന്താണ്, എന്ത് തോന്നുന്നു? സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ പണിക്കാരുടെ സൈഡിൽ നിന്നായാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ നമുക്കൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വരുന്നു, പുറത്തുകൂടെ തന്നെ അവർ ഏണി വെച്ചിട്ടുണ്ട്. അവർ പുറത്തുകൂടെ തന്നെ കയറുന്നു, വരുന്നു, പോകുന്നു. അല്ലാതെ താഴെ താമസിക്കുന്ന നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അവർ താഴെ രണ്ട് ബെഡ്റൂമേ ഉണ്ടായിരുന്നു, ഇപ്പം മുകളിൽ മൂന്ന് ബെഡ്റൂം കൂടെ ആയിട്ടുണ്ട്. പിന്നെ പണി എന്ന് പറയാനായിട്ട് ഇനി ഒന്നുമില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് സാധാരണ ഒരു വീട് വെക്കുന്നതും ഇത് ഈ വീടും തമ്മിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഒരു യൂഷ്വൽ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു എമൗണ്ട് അല്ല ഇപ്പൊ വാർത്ത ചെയ്യാനാണെങ്കിൽ. ഇത് നമ്മളെ കൊണ്ട് ഒരു സാധാരണക്കാരുടെ കയ്യിൽ നിൽക്കുന്ന ഒരു എമൗണ്ടിലാണ് ഇപ്പൊ ഇനി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സാധാരണ രീതിയിൽ പണിയപ്പെടുന്ന ഒരു വീട് രീതിയാണ് വി ബോർഡ് ഹൗസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീടുകൾ പണിയാം. അങ്ങനെ ഈ കുടുംബത്തിലുള്ള നമ്മുടെ സ്നേഹം അറിയിക്കുന്നത്, ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്, എല്ലാവരുള്ള സ്നേഹം നമ്മൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. സാൻഡ്ര, ഉണ്ണി, ചേച്ചി, ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. താങ്ക് യു വെരി മച്ച്. ബൈ.